കളേഴ്സ് സ്പീക്ക് ലോഡർ ദാൻ യു. നിറങ്ങൾ നിങ്ങളെക്കാൾ ഉറക്കെ സംസാരിക്കുന്നു. നിറങ്ങൾ ചിലപ്പോൾ സൂചനകളും നിലപാടുകളും വ്യക്തിത്വവും സമീപകാലങ്ങളിൽ അവകാശവുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേക മതവിഭാഗങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കുത്തകയാണോ ചില നിറങ്ങൾ? ചിലരുടെ മനോഭാവം കണ്ടാൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നിപ്പോകും. റിലീസിനൊരുങ്ങുന്ന ഷാരൂഖ് ഖാൻ ദീപിക ചിത്രം പഠാനിലെ ഗാനരംഗത്തിൽ ദീപികയുടെ കാവ്യനിറത്തിലെ ബിക്കിനിയാണ് ഇപ്പോൾ പുകയുന്ന ചർച്ചാ വിഷയം. കാവ്യനിറത്തെ ബേഷരംഗ് രംഗ് എന്ന ഗാനത്തിനൊപ്പം ചേർത്തുകൊണ്ട് ചിത്രം ഹിന്ദുമതത്തെയും മുഴുവൻ ഇന്ത്യയെയും അനാദരിക്കുകയാണെന്നും വിഷയത്തിൽ നടൻ മാപ്പ് പറയണമെന്നുമാണ് ഒരു വിഭാഗക്കാരുടെ ആവശ്യം. കാവ്യവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും പ്രതിഷേധാർഹമായ രംഗങ്ങളും ചൂണ്ടിക്കാട്ടി സിനിമ നിരോധിക്കണമെന്നും ചില സംഘടനകൾ ആവശ്യമുയർത്തിയിട്ടുണ്ട്. ഇത് എന്നു മുതലാണ് നിറങ്ങൾ കുത്തക ആയത് എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഭാരതത്തിൽ കാവ്യനിറത്തിലെ വസ്ത്രങ്ങൾ പൊതുവിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് യോഗി വര്യന്മാരാണ്. സ്വാമി വിവേകാനന്ദനെ പോലുള്ളവരുടെ വസ്ത്രം പൊതുവെ കാവ്യനിറമായിട്ടാണ് ചിത്രങ്ങളിൽ മറ്റും കണ്ടിട്ടുള്ളത്. കാവ്യനിറം പോലെ തന്നെ പച്ച, വെള്ള തുടങ്ങിയ നിറങ്ങളും പ്രത്യേക വിഭാഗങ്ങൾ അവകാശവാദം ഉന്നയിച്ച് കണ്ടിട്ടുണ്ട്. ഇത്തരക്കാർ ആഘോഷം വന്നാൽ മധുരം പങ്കിടുന്നത് പോലും തങ്ങൾ അവകാശം ഉന്നയിക്കുന്ന നിറത്തിലുള്ളതായിരിക്കും. ഓറഞ്ച്, പച്ച, ലഡു, ബർഫി തുടങ്ങിയവ മാത്രം വിതരണം ചെയ്ത് സന്തോഷം പങ്കുവയ്ക്കുന്നതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിറത്തിലുള്ളവ അല്ലെങ്കിൽ അതിൻ്റെ സ്വാദിനോട് ഇഷ്ടക്കേട് ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ നിന്നെ പിന്നെ ഞാൻ എടുത്തോളാം എന്ന മട്ടാകും. അത്രയ്ക്ക് തീവ്രമാണ് മതവികാരങ്ങൾ എന്നതാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അത് നിറത്തിൻ്റെ കാര്യത്തിലായാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കുത്തകയാക്കി വച്ചിരിക്കുന്ന നിറങ്ങളുടെ കാര്യവും. ഇവിടെ ദീപിക കാവ്യനിറത്തിലെ വസ്ത്രത്തിൽ വശപ്പിശകായി അഭിനയിച്ചതാണ് ചിലരെ ചൊടിപ്പിച്ചത്. അതെന്താ, ദീപികയ്ക്ക് മാത്രം കാവ്യനിറത്തിലെ വസ്ത്രത്തിൽ അഭിനയിക്കാൻ പാടില്ലേ? മുൻപുള്ള ബോളിവുഡ് ചിത്രങ്ങളിൽ കാവ്യവസ്ത്രത്തിൽ പല രീതിയിൽ നടീനടന്മാർ അഭിനയിച്ചപ്പോൾ ആർക്കും എതിർപ്പുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? കാവ്യ കോസ്റ്റ്യൂമിൽ ഹിറ്റായ നിരവധി ഗാനങ്ങളുടെ ഒരു നിര തന്നെ ബോളിവുഡിലുണ്ട്. ഈ ചൊറിച്ചിൽ മാധുരി ദീക്ഷിത് കാവ്യവസ്ത്രം അണിഞ്ഞ് നൃത്തം വെച്ചപ്പോൾ ആർക്കും ഉണ്ടായില്ലല്ലോ. 1992 അനിൽ കപൂർ മാധുരി ദീക്ഷിത് അഭിനയിച്ച ബേട്ട എന്ന ചിത്രത്തിലെ ഗാനം ന്യൂജൻ പോലും മൂളുന്നുണ്ട്. ധക്ക് ധക്ക് കരുണേ ലഗ എന്ന ഗാനം ഇന്നും ഹിറ്റ് ചാർട്ടിലാണ്. അതിൽ മാധുരി ദീക്ഷിത് കാവ്യ നിറത്തിലെ വസ്ത്രമണിഞ്ഞ് അനിൽ കപൂറിനോടൊപ്പം ഇഴുകി ചേർന്ന് അഭിനയിച്ചിരുന്നു. എന്തേ പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് 2005 പുറത്തിറങ്ങിയ മേനേ പ്യാർ ക്യോം കിയ എന്ന ചിത്രത്തിലെ സുസ്മിത സെന്നിന്റെ ഗാനരംഗവും അക്ഷയ് കുമാർ കത്രീന കൈഫ് ചിത്രം ദേ ധനാധനിലെ ഗാനരംഗവും. മാദക നൃത്തത്തിന്റെ വകുപ്പിൽപ്പെടുത്താവുന്ന ഇത്തരം രംഗങ്ങൾ ഇപ്പോൾ ആരോപണം ഉയർത്തുന്ന വിഭാഗക്കാർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. 2007 പുറത്തിറങ്ങിയ ഫൂൽ ഫുലയ്യ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ സോങ്ങിൽ കാവ്യ കോസ്റ്റ്യൂമിലെ അക്ഷയകുമാറിനെ അതേ കോസ്റ്റ്യൂമിലെ അർത്ഥനഗ്നരായ നർത്തകിമാർക്കൊപ്പം കാണാം. പാട്ടിലെ വരികളാണെങ്കിലോ ഹരേ രാമ ഹരേ കൃഷ്ണയെന്നും അപ്പോഴും ആർക്കും പൊള്ളിയില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴുണ്ടായ എതിർശബ്ദങ്ങൾ എന്തുകൊണ്ടായിരിക്കും? നിറമാണോ ഇവിടത്തെ പ്രശ്നം, അതോ നിലപാടുകളുടെ പേരിൽ വ്യക്തികളോ? ജെ എൻ യു സമരത്തിന് ദീപികയുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനവും ഷാരൂഖ് ഖാന്റെ അസഹിഷ്ണുതാ പരാമർശവും സ്വാഭാവികമായും എതിർപ്പുകൾക്ക് ആക്കം കൂട്ടിയേക്കാം. എന്തുതന്നെയായാലും സിനിമ ഒരു കലയാണ്, കലാകാരന്റെ സൃഷ്ടി. അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പായും വേണം. വർഗീയ ചിന്തകൾ കലാവിഷ്കാരത്തിന് വിലങ്ങുതടിയായാൽ മികച്ച കലാമൂല്യമുള്ള സൃഷ്ടികൾക്ക് അന്യം നിന്നുപോകും. ഒരു സംവിധായകന്റെ മനോസഞ്ചാരങ്ങളാണ് സിനിമയുടെ കാതൽ. തന്റെ കഥാപാത്രങ്ങളിലേക്ക് ഒരു അഭിനേതാവ് പരകായ പ്രവേശം നടത്തുകയാണ് ചെയ്യുന്നത്. സംവിധായകന്റെ മനോവിചാരം പോലെ മികച്ച അഭിനയം കാഴ്ചവെക്കുക എന്ന റോൾ മാത്രമാണ് അഭിനേതാക്കൾ ചെയ്യുന്നത്. അങ്ങനെയായിരിക്കെ ദീപിക ബിക്കിനി ഇട്ടതിന് ഷാരൂഖ് ഖാന്റെ കോലം കത്തിച്ചതും മാപ്പ് ആവശ്യപ്പെടുന്നതും എന്തിനാണെന്നത് ചോദ്യചിഹ്നമാണ്. സാഹചര്യങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയും കുറച്ച് കൊമേഴ്ഷ്യൽ ലാക്കും കൂട്ടിച്ചേർന്നതാണ് ഒരു സിനിമയുടെ വിജയം. കോടിക്കണക്കിന് മുതൽമുടക്കിൽ സിനിമകൾ ഒരുക്കുന്ന നിർമ്മാതാവിന് ലാഭം തന്നെയാണ് ലക്ഷ്യം. താരാരാധനയായാലും ഇത്തരം ഇടുങ്ങിയ ചിന്തയായാലും സിനിമയിലൂടെ വരച്ചു കാട്ടാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ അപൂർണമാക്കും. ഒരു ചുംബനരംഗമോ ലൈംഗിക രംഗമോ സിനിമയുടെ കഥാതന്തുവിന് അനിവാര്യമെങ്കിൽ അവിടെ വിലക്കുകൾ വരുന്നത് കലാമൂല്യത്തെ ബാധിക്കും. അതേസമയം സിനിമ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഭാരമാകുമ്പോൾ ഇത്തരം വിവാദങ്ങൾ പടച്ചുവിട്ട് ജനശ്രദ്ധ ആകർഷിക്കുന്ന സൂത്രവും കുറച്ച് പഴഞ്ചനാണെങ്കിലും ഇപ്പോഴും ഹിറ്റ് തന്നെയാണ്. അത്തരത്തിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ച ചിത്രങ്ങളും പഴങ്കഥയല്ല. അണിയറ രഹസ്യം ഈ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും
കഥയറിയാതെ ആട്ടം കണ്ട പലരും കാവ്യയെ തൊട്ടപ്പോൾ ഒന്ന് നെറ്റിചുളിച്ചു. ഇതൊക്കെ കാണുമ്പോൾ സാംസ്കാരികമായി ഇന്ത്യ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. മതേതരത്വം, സമത്വം, സാഹോദര്യം തുടങ്ങിയവ പ്രാണവായു പോലെ കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിൽ എൻ്റെ നിറം, എൻ്റെ ഭാഷ, എൻ്റെ മതം എന്ന് ഓരോരുത്തരും സ്വാർത്ഥരായാൽ ഭാവി എന്താകുമെന്നത് ചിന്ത്യം. മനുഷ്യരാശിയുടെ വളർച്ചയ്ക്കുതകുന്ന എത്രയോ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായവരാണ് മനുഷ്യൻ. നിറങ്ങൾ പക്ഷേ മനുഷ്യൻ കണ്ടുപിടിച്ചവയല്ല. എന്നിട്ടും എന്തേ നിറങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കടിപിടി? ബേഷരംഗ് എന്ന ഗാനരംഗങ്ങളിൽ മറ്റു പല നിറത്തിലുള്ള ബിക്കിനികളും ദീപിക ധരിച്ചിരുന്നു. സ്വർണം, മഞ്ഞ, നീല, കറുപ്പ് തുടങ്ങിയ നിറങ്ങളിലെ കോസ്റ്റ്യൂമുകളും ഗാനരംഗത്തിലുണ്ട്. ഇനി ഈ നിറങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന് ഏറ്റുപിടിച്ച് ആരൊക്കെ വഴിയെ വരുമെന്ന് കാത്തിരുന്ന് കാണാം.